പ്രായമുള്ള സ്ത്രീകളോട് പോലും മോശമായി പെരുമാറുന്നത് മലയാള സിനിമയിൽ പതിവാണ് എന്ന് നടി ലക്ഷ്മി മേനോൻ ലക്ഷ്മി രാമകൃഷ്ണൻ പ്രമുഖ സംവിധായകന്റെ താൽപ്പര്യത്തിന് വഴങ്ങാത്തതിനാൽ പത്തൊൻപത് തവണ റീടേക്ക് എടുക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ വെളിപ്പെടുത്തുന്നു കൊച്ചിയിലെ ഹോട്ടലിലേക്കുള്ള ക്ഷണം തള്ളിയതിനാൽ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെന്നും ലക്ഷ്മി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ജേക്കബിന്റെ സ്വർഗരാജ്യമടക്കം ചിത്രങ്ങളിലെ കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെയും വെള്ളിത്തിരയ്ക്ക് പുറത്തെ കരുത്തുറ്റ നിലപാടുകളിലൂടെയും ശ്രദ്ധയായ ലക്ഷ്മി രാമകൃഷ്ണൻ മലയാള സിനിമാ സെറ്റുകളിൽ മുതിർന്ന സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലെന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് കുടുംബ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകൻ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ചുട്ട മറുപടി നൽകിയതിന് പിന്നാലെ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടത്തിന്റെ പൂജ ചെന്നൈയിൽ നടന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ആ പടത്തിലുണ്ട് ന്യൂസിലൊക്കെ എൻ്റെ പേരും വന്നു അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു അന്ന് ഏപ്രിൽ ഫോർത്തിന് ലക്ഷ്മി എന്നെ വന്ന് കാണണം ഞാൻ എറണാകുളത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി സർ ഞാൻ മെസ്സേജിലാണ് ഞാൻ എയർപോർട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് കണ്ടിട്ട് പോവാം അല്ല എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യണം അപ്പം ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം നമ്മൾ ഡി അങ്ങനെ പറ്റില്ല ഞാൻ കുട്ടികളൊക്കെ വിട്ടിട്ട് വന്നിരിക്കുകയാണ് ഞാനൊരു പടം ചെയ്യാൻ ഔട്ട് സ്റ്റേഷൻ പോകാറേ ഇല്ല പോയാലും വർക്ക് കഴിഞ്ഞ അടുത്ത മിനിറ്റ് ഞാൻ പുറപ്പെടും എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല സർ അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ ഇന്നിവിടെ എൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യണം എന്നാലേ ലക്ഷ്മിക്ക് ആ റോളുള്ളൂ എന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വന്ന് നല്ലോണം നല്ലോണം മെസ്സേജ് തിരിച്ചയച്ചു ശരിക്കും പറഞ്ഞു അതോടെ എന്റെ റോള് പോയി ഐ ഡോ റിഗ്രറ്റ് മലയാളി സംവിധായകന്റെ തമിഴ് സിനിമയുടെ ലൊക്കേഷനിലും ഉണ്ടായി അയാൾ സംസാരിക്കുന്ന വിധത്തിലും അയാളിങ്ങനെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്യില്ല ചിലപ്പോൾ നമുക്കത് ഒരു ഇറിറ്റേഷൻ ആവും നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് പറയും ഐ എം നോട്ട് കംഫർട്ടബിൾ അത് പുള്ളിക്ക് പിടിച്ചില്ല അപ്പോൾ ഞാൻ ഷോർട്ട്സൊക്കെ കൊടുക്കുമ്പോൾ പുള്ളി ചുമ്മാ നടന്നു പോകുന്ന ഷോട്ട് പത്തൊമ്പത് ഷോട്ടൊക്കെ എടുപ്പ് പത്തൊമ്പത് ടേക്കൊക്കെ എടു എടുപ്പിക്കും പിന്നെ പറയും ഈ മുഖത്തിൽ ലൈറ്റ് അടിക്കേണ്ട കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലുതായിട്ട് സെറ്റിൽ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ എൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് വരില്ല ഓൾറെഡി ഷൂട്ട് ചെയ്തു ഹോൾഡ് അഭിനയിക്കുന്ന നടിമാർക്ക് തമിഴ് സെറ്റുകളിൽ ബഹുമാനം ലഭിക്കും എന്നാൽ കമ്മിറ്റി മലയാളത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നും പറയുന്നു വേഷത്തിലും തിളങ്ങിയിട്ടുള്ള ലക്ഷ്മി അത് ഡിലേഡ് പോലും അഭിനയിക്കുന്നില്ലേ റിപ്പോർട്ട് പുറത്തു വന്നില്ലേ അത്രയെങ്കിലും നടന്നല്ലോ അത് മലയാളമായതുകൊണ്ടാണ് അത് നടന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെ നടക്കാൻ ഇന്നും മുപ്പത് വർഷം നാൽപ്പത് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷമാവും സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽ ചൂഷണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ചർച്ചയാകാത്തതിൽ ദുഃഖമുണ്ടെന്നും ലക്ഷ്മി പറയുന്നു ചെന്നൈയിൽ നിന്ന് വൈഷ്ണവ് കൃഷ്ണനൊപ്പം ജോബി ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസ് ലക്ഷ്മിയുടെ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ കേൾക്കണം പക്ഷേ തലകുനിച്ചു മാത്രമേ കേൾക്കാൻ കഴിയൂ കാരണം ഒന്നാലോ ചോക്കൂ വളരെ പ്രതിപാധനയായ ഒരു നടി ബംഗാളിൽ നിന്ന് ഒരു വേഷം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ എത്തിയപ്പോൾ ഇവിടുത്തെ ഏറ്റവും വിഖ്യാതനായ ഒരു ചലച്ചിത്രക്കാരിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് നമുക്കേറ്റവും അപമാനഭാരം ഉണ്ടാക്കിയത് അതേപോലെ തമിഴിൽ നിന്ന് കേരളത്തിൽ വന്ന് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാധിക കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർക്കുണ്ടായ നേരിട്ട് കണ്ട അനുഭവം ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ഒരു മലയാളിയായ മലയാള സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമാ നടൻ അവരെ ഒപ്പം താമസിക്കാൻ വിളിച്ചതിനെക്കുറിച്ചാണ് അവർ പ്രതികരിച്ചു മാത്രമല്ല ഒരു മലയാളി സംവിധായകൻ തമിഴിൽ പോയി സിനിമ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എങ്ങനെയുണ്ട് അതുകൊണ്ട് മലയാളത്തിന് പുറത്തുള്ള എന്നാൽ മലയാള സിനിമയുമായി ബന്ധമുള്ളവർ കുറെ കൂടി ധൈര്യത്തോടെ തുറന്നു പറയാൻ കഴിയുന്നത് കൊണ്ടാവണം അവർക്ക് മറ്റ് സമ്മർദ്ദങ്ങൾ ഭയക്കേണ്ടാത്തത് കൊണ്ട് അവർ കുറേ കൂടി തുറന്നു പറയുകയാണ് അപ്പോൾ വെളിച്ചം വീശേണ്ട കാലം അതിക്രമിച്ചു തിരുത്തലുകൾ ധാരാളം ഇനിയും അനിവാര്യമാണ് ഇവിടെ ചതറിത്തെറിച്ച് പറയുന്നത് ഇത്രയൊക്കെ ആണെങ്കിൽ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതിൽ നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടാത്ത വിവരങ്ങൾ എത്രമാത്രം ഗൗരവതരമാണ് എന്തുകൊണ്ടാണ് ആ നാലര വർഷം ഒന്നും സംഭവിക്കാതെ ആ റിപ്പോർട്ട് തുടർന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്